ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ടെക് ഫാക്സ് പാർട്ട് 3 ആണ്. ഇതിനു മുന്നേ രണ്ട് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെയും അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഭാഗത്തായിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാമെന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ കുറേയധികം ടെക് ഫാക്സ് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ടെക് ഫാക്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഗായ്സ്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ വേറെ ഒരുപാടധികം വോയിസ് അസിസ്റ്റന്റുകളുണ്ട്. അപ്പോൾ ഈ വോയിസ് അസിസ്റ്റന്റുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളത് വേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്രേസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഗൂഗിളിനാണെങ്കിൽ ഹേ ഗൂഗിൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അലക്സയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഹേ അലക്സ, ഹായ് അലക്സ, അങ്ങനെ ഒരുപാട് രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അലക്സയും സിറിയും ഓൾവേസ് ടേൺഡ് ഓൺ ആണ്. ടേൺഡ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന എല്ലാ കോൺവെർസേഷൻസും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ അങ്ങനെയല്ല, പക്ഷേ സിറിയും അലക്സയും നിങ്ങളെ എപ്പോഴും കേട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ യൂസർ ഡാറ്റാസ് വേണമെങ്കിൽ പിന്നീട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ടെക് ഫാക്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് സാറ്റലൈറ്റുകൾ, അല്ലെങ്കിൽ GPS എന്ന് പറയുന്നത്. അപ്പോൾ ഈ GPS സാറ്റലൈറ്റുകൾ നമ്മൾ ഗൂഗിൾ മാപ്സിൽ ഉപയോഗിക്കാറുണ്ട്. പലതരം മാപ്പ് സർവീസുകളുണ്ട്, ആപ്പിളിന് പ്രത്യേകം മാപ്പ് സർവീസുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതെല്ലാം GPS എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ GPS നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ GPS സാറ്റലൈറ്റ് ഒരു ദിവസം അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് $2 million ആണ് ഒരു ദിവസം വേണ്ടി വരുന്നത്. മൂന്നാമത്തെ ഒരു ടെക് ഫാക്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അലാറം ക്ലോക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഫോണിലൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, അലാറം ക്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു. ക്ലോക്കിൽ നമുക്ക് അലാറം സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്കറിയാവുന്നപ്പോൾ സമയത്തും ചെറിയൊരു സൂചി ഉണ്ടായിരിക്കും, അത് നമ്മൾ എവിടെ വയ്ക്കുന്നു അവിടെയായിരിക്കും ആ ഒരു അലാറം കേൾക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഇറങ്ങിയ അലാറം ക്ലോക്ക് അങ്ങനെയല്ലായിരുന്നു. ആദ്യമായിട്ട് ലോകത്ത് ഇറങ്ങിയ അലാറം ക്ലോക്കിൽ നമുക്ക് ഒരേ ഒരു സമയം മാത്രമേ അലാറം ക്ലോക്കിൽ അലാറം സെറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നുള്ളൂ. ആ ഒരു ടൈം എന്ന് പറയുന്നത് 4 മണിയായിരുന്നു. രാവിലെ 4 മണിക്ക് മാത്രമേ ആ ഒരു അലാറം കേൾക്കുള്ളായിരുന്നു ആദ്യത്തെ അലാറം ക്ലോക്കിൽ. നാലാമത്തൊരു ഫാക്ട് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫാക്റ്റാണ്. ഡോക്ടേഴ്സ് ഗെയിം കളിക്കുന്നവരാണെങ്കിൽ, അതായത് പ്രധാനമായിട്ടും സർജൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഗെയിം കളിക്കുന്നവരാണെങ്കിൽ അവർക്ക് 37% ചാൻസ് കുറവാണ് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റുള്ള ഡോക്ടറിനെക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഗെയിം കളിക്കുന്ന ഡോക്ടേഴ്സിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. അതുപോലെ തന്നെ 42% അവർ ഫാസ്റ്ററുമായിരിക്കും ആ ഒരു ഓപ്പറേഷൻ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഗെയിം കളിക്കുന്ന നിങ്ങളുടെ അറിയാവുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഈ വീഡിയോയിൽ ടാഗ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സർജൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് വളരെ ക്ലിയറായിട്ട് ഒരു സർജറി നടത്താനും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് സർജറി നടത്താനും പറ്റും. അഞ്ചാമത്തെ ഒരു ഫാക്ട് എന്ന് പറയുന്നത് നമ്മൾ ഐട്യൂൺസ് കാർഡ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഐട്യൂൺസിൻ്റെ നമുക്ക് ആപ്പിൾസിൻ്റെ കാർഡുകൾ ഗിഫ്റ്റ് കാർഡ് പോലെ വാങ്ങിക്കാൻ പറ്റും. ആ ഗിഫ്റ്റ് കാർഡുകൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ വളരെ വിയേഡായിട്ടുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് വരുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഐട്യൂൺസ് വാങ്ങിക്കുന്നത് കൊണ്ട് നിങ്ങൾ ന്യൂക്ലിയർ മിസൈലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂക്ലിയർ വെപ്പണുകളോ ഉണ്ടാക്കാൻ ഉപയോഗിക്കരുതെന്നുള്ള രീതിയിലുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ ഐട്യൂൺസിൽ ആ ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. പക്ഷേ വളരെ വിയേഡായിട്ടുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷനാണ് ഈ ഒരു ഐട്യൂൺസിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്തൊരു ടെക് ഫാക്ട് എന്ന് പറയുന്നത് നമ്മൾ ആപ്പിൾ ഫോൺസൊക്കെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ഐഫോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഐഫോൺസും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് ഐഫോൺ സീരീസ് ഇറങ്ങുന്നതിന് മുന്നേ ആപ്പിൾ ഫോൺ ഇറക്കുന്നതിനെ പറ്റിയിട്ട് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആദ്യമായിട്ട് ആപ്പിൾ അവരുടെ ഫോൺ ഇറക്കാൻ വേണ്ടിയിട്ട് വച്ചിരുന്നത് നമ്മളിപ്പോൾ കാണുന്ന ആപ്പിൾ ലോഗോയുടെ അതേ ഡിസൈനിൽ തന്നെയായിരുന്നു. അതായത് ഒരു ലിറ്ററലി ഒരു ആപ്പിൾ ആയിരുന്നു ആ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ടെക് ഫാക്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് പ്രിൻ്റർ. പ്രിൻ്ററുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ഫോണുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പല സ്റ്റഡീസും അതുപോലെ തന്നെ കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ തിന്നറായിട്ടുള്ള ഫോൺ, അതായത് കട്ടി കുറഞ്ഞ ഫോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 10% പ്രിൻ്ററിൻ്റെ ഇങ്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അടുത്ത തവണ നിങ്ങളുടെ വീട്ടിൽ പ്രിൻ്ററൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ തിന്നായിട്ടുള്ള ഫോൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം 2-3 ദിവസം കൂടെ എക്സ്ട്രാ നിങ്ങളുടെ ആ ഒരു പ്രിൻ്ററിൻ്റെ ഇങ്ക് യൂസ് ചെയ്യാൻ പറ്റും.
അടുത്തൊരു ടെക് ഫാക്ട് എന്ന് പറയുന്നത്, നമ്മൾ പല പ്രോഡക്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ടെക് പ്രോഡക്ട്സ് ആയാലും ഓരോ തരത്തിലുള്ള പുതിയ പുതിയ ഇനോവേഷൻസ് ആയാലും നമ്മളപ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത് എവിടെയൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പല കമ്പനികളും അവരുടെ ടെക് പ്രോഡക്ട്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്താണ്. കാരണം ന്യൂസിലൻഡ് ഉപയോഗിക്കാനുള്ള കാര്യം ഒരുപാട് ആളുകൾ കുറവാണ് ഒന്നാമത്തെ കാര്യം, അതുപോലെ തന്നെ അടിപൊളി സ്ഥലങ്ങളാണ് ന്യൂസിലൻഡിലുള്ളത്. അപ്പോൾ ന്യൂസിലൻഡിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ആരും തന്നെ അറിയാൻ പോകുന്നില്ല ഇങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം. രണ്ടാമത് അവർക്ക് ഒരുപാടധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ വിശാലമായിട്ട് എന്ത് തരത്തിലുള്ള പ്രോഡക്ട്സും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക് കമ്പനീസ് എല്ലാം അവരുടെ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്താണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മുടെ ഒരു ടെക് ഫാക്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോയാണ്. ആദ്യമായിട്ട് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോ എന്ന് പറയുന്നത് ഒരു കോമഡി ബാൻഡാണ് ആദ്യമായിട്ട് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഈ കാണുന്നതാണ് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോ എന്ന് പറയുന്നത്. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ആ കാലത്ത് അമേരിക്കയിലുണ്ടായിരുന്ന ഒരു കോമഡി ബാൻഡായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻ്റർനെറ്റിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തപ്പെട്ട ഒരു ഫോട്ടോയാണിത് ഈ കാണുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇത്രയും ടെക് ഫാക്ട്സ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ